ബാർക്കോട കേസിൽ ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വിധി ഉണ്ടാകും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിധി പ്രസ്താവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വിധി പറയും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, വാദം പൂർത്തിയായിരിക്കുന്നു, വിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിധി പ്രസ്താവം നടക്കുകയാണ്, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, വിധി വിജിലൻസ് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത്തരം ഒരു ഒരു ഭാഗം മാത്രമായി വിജിലൻസ് ഇക്കാര്യത്തിൽ നേരിട്ട് കോടതിയെ സമീപിക്കാനാവില്ല. വേണമെങ്കിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ വിജിലൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമായിരുന്നു. മറിച്ച് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ വിജിലൻസ് ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കുന്ന രീതി ശരിയല്ല എന്നാണ് ഇന്ന് രാവിലെയും പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആണ് ഇപ്പോൾ വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും സൗമ്യ ചോദിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ യു ഡി എഫ് എടുത്ത ഒരു ഒരു തന്ത്രം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. സർക്കാരിനെ കൊണ്ട് അപ്പീൽ നൽകാതെ വിജിലൻസിനെ കൊണ്ട് അപ്പീൽ നൽകുക, വിധി അനുകൂലമായാൽ സർക്കാരിന് കെ എം മാണിക്കും യു ഡി എഫിനും അനുകൂലമായ വിധി എന്ന് വ്യാഖ്യാനിക്കാം. വിധി എതിരായാൽ കേവലം വിജിലൻസിനെതിരായ വിധി എന്ന് ന്യായീകരിക്കുകയും ചെയ്യാം എന്ന വളരെ അത്തരം ഒരു നിലപാടാണ് സർക്കാരിന് ഇപ്പോഴുമുള്ളത്. അതുകൊണ്ടുകൂടി സ്വാഭാവികമായും ഈ കോടതി വിധി യു ഡി എഫ് നേതൃത്വം അങ്ങേയറ്റം ആകാംക്ഷയോടെയാണ് വീക്ഷിക്കുന്നത്. ഇത് വിജിലൻസ് കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് വിജിലൻസിനെതിരായ ഒരു കോടതി വിധി ഹൈക്കോടതി പറഞ്ഞാൽ സ്വാഭാവികമായും കെ എം മാണി രാജിവെക്കുന്ന ഘട്ടം വരെ എത്തിയേക്കാം. യു ഡി എഫിന് ഉള്ളിൽ നിന്ന് തന്നെ അത്തരമൊരു ആവശ്യം ഉയർന്നേക്കാം. ഒരു പക്ഷെ സാലി, ഇന്നിപ്പോൾ ഈ ഒരു സാങ്കേതികത്വം പറഞ്ഞ് വിജിലൻസ് കോടതിയെ സമീപിക്കുമ്പോഴും പക്ഷെ കാര്യങ്ങൾ കൂടുതൽ സ്വതാര്യമല്ലേ? വിജിലൻസ് പ്രത്യേക കോടതി വിധി പറഞ്ഞ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് വിജിലൻസ് കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ വിജിലൻസ് ഡയറക്ടറുടെ അധികാര പരിധി സംബന്ധിച്ച കാര്യങ്ങൾ പോലും കൂടുതൽ സുതാര്യമല്ലേ? അതിനപ്പുറത്തേക്ക് കേസിൽ പ്രഥമ ദൃഷ്ടിയ മാണിക്കെതിരെ തെളിവുണ്ടെന്നുള്ള കാര്യങ്ങൾ, സാക്ഷിമൊഴി അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ ട്രാൻസ്പെറന്റ് അല്ലേ? വിജിലൻസ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കി കാര്യങ്ങൾ ഹൈക്കോടതിയിലേക്ക് നീക്കി എങ്കിൽ കൂടി. സൗമ്യ, തീർച്ചയായും അത് വിജിലൻസിന്റെ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങളിൽ മാത്രമല്ല, വിജിലൻസ് കോടതി വിധിയിൽ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതേ കോടതി, ഇന്നിപ്പോൾ വിധി പറയാനിരിക്കുന്ന കോടതി നടത്തിയ പരാമർശങ്ങളിൽ പോലും വളരെ പ്രകടമാണ്. ഈ തുടരന്വേഷണ വിധിയിൽ പ്രഥമ ദൃഷ്ടിയ ഒരു അപാകതയും ഇല്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും പറഞ്ഞത്. മാത്രവുമല്ല, കോഴ നൽകിയതിന് സാക്ഷിമൊഴി ഉണ്ട്, പക്ഷെ പണം വാങ്ങിയതിന് തെളിവില്ലെന്ന് എ ജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു. പിന്നെ എന്തിനാണ് മാണിയുടെ വീട്ടിലേക്ക് പണം കൊണ്ടുപോയത് എന്ന ഒരു വാക്കാൽ ചോദ്യവും ഹൈക്കോടതി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വിജിലൻസ് കോടതിയുടെ ഉത്തരവിന്റെ നിയമവശങ്ങൾ എന്തൊക്കെയായാലും ഹൈക്കോടതി ജഡ്ജ് ഈ വിഷയത്തെ എങ്ങനെയാണ് അതിന്റെ നിയമ പരിധിക്കുള്ളിൽ നിന്ന് കാണുന്നത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ വാക്കാൽ പരാമർശങ്ങൾ. മാത്രമല്ല, ചോദിച്ച ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വാക്കാൽ ചോദിച്ച ചോദ്യമുണ്ട്, വിജിലൻസ് വിധി എങ്ങനെ സർക്കാരിനെ ബാധിക്കും എന്നും, എന്തുകൊണ്ട് എ ജിയുടെ നിയമോപദേശം തേടിയില്ല, സ്വകാര്യ അഭിഭാഷകരുടെ നിയമോപദേശം കോടതി തേടി, വിജിലൻസ് തേടി തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, പ്രഥമ ദൃഷ്ടിയെ കുറ്റം ചെയ്തതിൽ തെളിവുണ്ടെന്ന് വിജിലൻസ് കോടതി കണ്ടെത്തിയിരുന്നു. അത് നിയമപരമായി നിലനിൽക്കുന്നു അല്ലെന്ന് എങ്ങനെ പറയാൻ കഴിയും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഏതായാലും ഹൈക്കോടതി പോലും കഴിഞ്ഞ ദിവസം ചോദിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ പരിശോധിച്ചാൽ ഇന്ന് അതേ ജഡ്ജി തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിധി പറയുമ്പോൾ അത് തന്നെയാണ് യു ഡി എഫ് സർക്കാരിനും കെ എം മാണിക്കും വിജിലൻസിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുക. ഏതായാലും വിധി പ്രസ്താവം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ എ ജി, കഴിഞ്ഞ ദിവസം നമുക്കറിയാം എ ജി ആണ് വിജിലൻസിന് വേണ്ടി ഹാജരായത്. അത് സംബന്ധിച്ച് വിവാദങ്ങൾ ഉയരുകയും ചെയ്തു. രാവിലെ നാടകീയമായി എ ജി കോടതിയിൽ ഹാജരാകുകയും താൻ ഈ കേസിന്റെ വിജിലൻസിന് വേണ്ടി ഹാജരാകുന്നതിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് കോടതി അറിയിക്കുകയുമായിരുന്നു. ഇതിലെ ആ മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ ഹാജരായത്. കപിൽ സിബലാണ് വാദം നടത്തിയതും. ഏതായാലും ഇക്കാര്യത്തിൽ കപിൽ സിബൽ രംഗപ്രവേശം ചെയ്തത് സംബന്ധിച്ചും വളരെ വ്യക്തത, ചില സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാരണം എ ജി ഇതിനെ കടുത്ത പരാമർശങ്ങൾ സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വാക്കാൽ പരാമർശങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇന്നും അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഈ കേസിൽ ഹാജരാകുന്നത് പ്രതികൂല വിധിക്ക് കാരണമാകും എന്നൊരു ആശങ്ക യു ഡി എഫ് കേന്ദ്രങ്ങളിൽ, വിശേഷിച്ച് കെ എം മാണിക്കുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് കെ എം മാണി
ചെലുത്തിയ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമാണ് കപിൽ സിബൽ കോടതിയിൽ ഹാജരാകുന്നിടത്തേക്ക് കാര്യം കത്തിച്ചത്. ഇന്നലെ ഏതോ ഘട്ടത്തിൽ ഉണ്ടായെടുത്ത രാഷ്ട്രീയ തീരുമാനമാണ് എ ജി ഇനി കോടതിയിൽ ഹാജരാകണ്ട. കപിൽ സിബൽ എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ടാണെങ്കിലും കപിൽ സിബലിനെ ഹൈക്കോടതിയിൽ ഹാജരാക്കുക എന്നൊരു സമീപനത്തിലേക്ക് വിജിലൻസ് അല്ലെങ്കിൽ സർക്കാർ എത്തിച്ചേർന്നത് അത് രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനം തന്നെ വ്യക്തമാക്കുന്നതാണ് എത്രമാത്രം ആകാംക്ഷയുടെയും ആണ് ഈ കേസ് യു ഡി എഫ് നേതൃത്വം കാണുന്നത്, കെ എം മാണി കാണുന്നത് എന്നുള്ളതാണ്. കെ എം മാണിയുടെ വ്യക്തിപരമായ ഒരു ആവശ്യമായിരുന്നു ഇക്കാര്യത്തിൽ ജയിക്കുക എന്നു കോടതിയിൽ ജയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആവണം കപിൽ സിബൽ പോലെയുള്ള ഒരു അഭിഭാഷകനെ സുപ്രീം കോടതിയിൽ നിന്ന് ഉയർന്ന ഫീസ് കൊടുത്തിട്ടാണെങ്കിലും കൊണ്ടുവരണം എന്ന കർശന നിലപാടിലേക്ക് കെ എം മാണി എത്തിയത്. ഇന്നലെ വൈകിയാണ് കപിൽ സിബലിനെ കൊണ്ടുവരണം എന്ന തീരുമാനത്തിലേക്കും സർക്കാർ എത്തിയത്. അത് കെ എം മാണിയുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു. അത് ഫലം കണ്ടോ അത് ഗുണകരമായോ എന്ന് അല്പസമയത്തിന് അത് അറിയാൻ കഴിയും. കോടതി എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമുള്ള വിധിയാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രസ്താവം വായിച്ചു തീർക്കും എന്നാണ് അറിയാൻ കഴിയും. സാലി, അവിടെ സാലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടയ്ക്ക് ഈ വിജിലൻസ് ഡയറക്ടറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഒരു നിലപാട് ഹൈക്കോടതി എടുത്തിരുന്നു ഇന്ന് എന്നറിയാൻ കഴിയുന്നു. ആ വിധത്തിൽ കാര്യങ്ങൾ രണ്ട് രീതിയിൽ കാണാനുള്ള വിധിപ്രസ്താവം വരുമ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം എത്രത്തോളമുണ്ട്? പ്രത്യേകിച്ച് വിജിലൻസ് ഡയറക്ടറുടെ അധികാര പരിധി സംബന്ധിച്ച കാര്യങ്ങളിൽ കൈകടത്താതെ അക്കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തുടരന്വേഷണം എസ് പി സുകേഷിന്റെ നേതൃത്വത്തിൽ ആ വിധത്തിൽ പോകണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിർണയിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ടോ? നിയമവിദഗ്ധർ ഇക്കാര്യത്തിൽ നമ്മൾ പല അഭിഭാഷകരും മുതിർന്ന അഭിഭാഷകരും ഒക്കെ ആയിട്ട് ഈ കോടതി വാദം തുടരുമ്പോൾ തന്നെ പുറത്തു വന്ന പല അഭിഭാഷകരുമായിട്ട് സംസാരിച്ചു. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം, ഒരു പക്ഷേ ചില പരാമർശങ്ങൾ കോടതി നീക്കി കൊടുത്തേക്കാം, അല്ലാതെ തുടരന്വേഷണം വേണമെന്ന ഈ കോടതിയുടെ വിജിലൻസ് കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനുള്ള ഒരു സാധ്യത വളരെ പരിമിതമായാണ് നിയമവിദഗ്ധർ കാണുന്നത്. ഹൈക്കോടതി അത്തരം ഒരു ഇടപെടൽ നടത്തും എന്നൊരു പ്രതീക്ഷ പല നിയമവിദഗ്ധർക്കും ഇല്ല. കാരണം വിചാരണ കോടതി ഇക്കാര്യത്തിലെടുത്ത ഒരു സമീപനം നിയമത്തിന്റെയും കീഴ്വഴക്കങ്ങളുടെയും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് എന്ന് പറയാം എന്നാണ് നിയമവിദഗ്ധർ. വിജിലൻസ് കോടതി ഇക്കാര്യത്തിൽ തുടരന്വേഷണം വേണം, അതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കണം തുടങ്ങിയ വാദം തുടങ്ങിയ കാര്യങ്ങളൊന്നും പക്ഷേ കോടതി ഇടപെടാൻ സാധ്യതയില്ല. മറിച്ച് ഇക്കാര്യത്തിൽ തുടരന്വേഷണം എന്ന അംഗീകരിച്ചു തന്നെ ഒരു പക്ഷേ കെ എം മാണിക്കും ഒക്കെ എതിരെ നടത്തിയ ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ കെ എം മാണി കോഴ വാങ്ങിയ തെളിവുണ്ട് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഒരു പക്ഷേ നീക്കി കൊടുത്തേക്കാം. അല്ലാതെ പ്രാഥമിക അന്വേഷണം അല്ലെങ്കിൽ തുടരന്വേഷണം വേണം എന്ന നിലപാടിൽ നിന്ന് കോടതി മാറാൻ സാധ്യതയില്ല. വിജിലൻസ് കോടതിയുടെ അത്തരം അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കകം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. ഒരു പക്ഷേ സാലി, ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ രൂക്ഷ വിമർശനങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടുള്ള അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വാദങ്ങൾ ഇന്ന് ഉന്നയിക്കാനായി കപിൽ സിബലിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ഈ ഒരു വാദത്തിൽ കാര്യങ്ങൾ മാറിമറിയാനുള്ളൊരു സാധ്യത ഏതെങ്കിലും രീതിയിൽ കൽപ്പിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രതീക്ഷ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടോ? സൗമ്യ, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം വാക്കാൽ പരാമർശം നടത്തുന്നതിനിടെ ഹൈക്കോടതി ജഡ്ജി പറഞ്ഞ പ്രധാന പോയിന്റുകളൊന്ന്, വിജിലൻസ് ഡയറക്ടർ ഇക്കാര്യത്തിൽ അധികാര പരിധി ലംഘിച്ചു, അതായത് വിജിലൻസ് മാനുവലിനെതിരായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിന്മേൽ നേരിട്ട് ഇടപെടാൻ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ റിപ്പോർട്ട് വിചാരണ കോടതിയിലേക്ക് കൊടുക്കാൻ ഡയറക്ടർക്ക് അധികാരമുണ്ടോ എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉയർന്ന ഒരു ചോദ്യം. അത് സംബന്ധിച്ച് തന്നെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വാക്കാൽ നടത്തിയ പരാമർശങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചത്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വസ്തുതാ വിവര റിപ്പോർട്ട് തിരുത്താൻ ഡയറക്ടർക്ക് അധികാരമുണ്ടോ, അതാണ് പ്രധാനമായ ഒരു ചോദ്യം. ആ ചോദ്യം സംബന്ധിച്ചാണ് ഇന്ന് പ്രധാനമായും വാദം നടന്നത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കപിൽ സിബൽ രണ്ട് വാദങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, അധികാര പരിധി ലംഘിച്ചിടപെട്ടിട്ടില്ല എന്നുള്ളത്. ഇനി അത് ഇടപെട്ടാൽ തന്നെയും അതിന് നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് കപിൽ സിബലിന്റെ വാദം. അത് വിജിലൻസ് പറയുന്നത്, ഇതൊരു വിജിലൻസ് എന്ന് പറയുന്ന ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമാണ് ഈ കേസ് അന്വേഷിച്ച വിജിലൻസ് എസ് പി. അതുകൊണ്ട് തന്നെ അതിന്റെ തലവൻ എന്ന നിലയ്ക്ക് വിജിലൻസ് ഡയറക്ടർക്ക് ഇക്കാര്യത്തിൽ തന്റെ ഉദ്യോഗസ്ഥനായ വിജിലൻസ് എസ് പിയുടെ വിജിലൻസ് സംബന്ധമായ എല്ലാ നടപടികളിലും ഇടപെടാൻ നിയമപരമായി അധികാരമുണ്ട് എന്നൊരു വാദമാണ് അദ്ദേഹം പറയുന്നത്.
അത് കോടതി അംഗീകരിച്ചോ അംഗീകരിക്കുമോ എന്ന് അംഗീകരിക്കില്ലയോ എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം. യെസ്, സാലി തിരികെ വരാം. ഏതായാലും വിധി പ്രസ്താവം ആരംഭിച്ചിരിക്കുന്നു. ജഡ്ജി വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതാണ്. പ്രേക്ഷകർ തുടരുക. ഇപ്പോൾ ഏതായാലും കേരളം വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ഈ ഒരു വിധിക്ക്. ഒരു പക്ഷേ പാലായിലെ നെഞ്ചിടിപ്പ് കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. പ്രശാന്ത് ചേർന്നുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം വിവരങ്ങളുമായി. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടി പോലും, അല്ലെങ്കിൽ യു ഡി എഫിനേറ്റ തിരിച്ചടി പോലും പാലായിലും കോട്ടയത്തും ഇതൊന്നുമല്ലല്ലോ സംഭവിച്ചത്. യെസ്, വിജിലൻസ് കോടതിയുടെ നടപടിയിൽ തെറ്റില്ല എന്നാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വന്നിരിക്കുന്നു. വിധി പ്രസ്താവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജിലൻസ് കോടതി നടപടിയിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. അന്വേഷണം, തുടരന്വേഷണം നടക്കണം എന്ന ഒരു വിധിയായിരുന്നു വിജിലൻസ് കോടതിയിൽ നിന്നും ഉണ്ടായത്. അത് തെറ്റല്ല, അത് റദ്ദാക്കണമെന്ന ആവശ്യം കൂടി വിജിലൻസ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ വിജിലൻസ് കോടതി നടപടിയിൽ തെറ്റില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. വിധി പ്രസ്താവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബാർ കോഴക്കേസിൽ വളരെ നിർണായകമായ ഒരു കോടതി വിധി കൂടിയാണ് ഏതായാലും വരുന്നത്. വിധി പൂർണ്ണമായും വിജിലൻസിനും, ഒരുപക്ഷെ അതിനുപരി മാണിക്കും സർക്കാരിനും പ്രതികൂലമാകുമെന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. ആ വിധത്തിൽ തന്നെയാണ് വിധി പറഞ്ഞത്. വിജിലൻസ് കോടതി നടപടിയിൽ തെറ്റില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഹൈക്കോടതി പോകുന്നുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി അല്പസമയത്തിനകം തന്നെ പുറത്തു വരികയാണ്. കോടതി ഇവിടെ തുടർ അന്വേഷണ ആവശ്യം, വിധി വിജിലൻസ് കോടതിയുടെ ആ തരത്തിലുള്ളൊരു വിധി റദ്ദാക്കില്ല എന്ന സൂചനകൾ തന്നെയാണ് വരുന്നത്. ആ തരത്തിൽ തന്നെയാണ് ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നത് എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് കോടതി നടപടിയിൽ തെറ്റില്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. വസ്തുതാ വിവര റിപ്പോർട്ട് ശേഖരിക്കാനും ഉള്ള അധികാരം ഉണ്ട് എന്നുകൂടി കോടതി നിരീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കോടതിയുടെ റിപ്പോർട്ട് വാങ്ങാനും പരിശോധിക്കാനും അധികാരമുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. വളരെ വിശദമായ ഒരു വിധി പ്രസ്താവം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് കോടതി വളരെ ശക്തമായ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വിജിലൻസിൻ്റെ ഇടപെടൽ, എ ജിയുടെ ഇടപെടൽ, സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിലപാട്, ഇതിനൊക്കെ എതിരെ വളരെ വിശദമായ വിമർശനങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചൊരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഈ ഘട്ടത്തിലൊക്കെ വേണം വിജിലൻസ് കോടതിയുടെ, തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ വിധിയെ ഏത് വിധത്തിലാണ് കോടതി, ഹൈക്കോടതി നിരീക്ഷിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പോൾ സുപ്രധാനമായും വിജിലൻസിൻ്റെ ഈ വിജിലൻസ് കോടതിയുടെ ഈ ഒരു വിധി സ്റ്റേ ചെയ്യണം, അതായത് തുടരന്വേഷണം വേണം എന്ന വിധി സ്റ്റേ ചെയ്യണമെന്നും വിജിലൻസ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നീക്കണം എന്നും ആവശ്യപ്പെട്ടാണ്, അധികാര പരിധി സംബന്ധിച്ച കാര്യങ്ങൾ, അത്തരത്തിലുള്ള പരാമർശങ്ങൾ നീക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നത്. യെസ്, ജസ്റ്റിസ് കമാൽ പാഷ ഹൈക്കോടതിയിൽ വിധി പ്രസ്താവം തുടരുകയാണ്. വിജിലൻസ് കോടതി നടപടിയിൽ തെറ്റില്ല എന്ന സുപ്രധാനമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ്, അത് എത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോടതി പോയിട്ടുണ്ട് എന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ അത് സ്വാഭാവികമായും വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള വിധി, കേസിൽ അന്വേഷണം തുടരണം എന്നത് തന്നെയാണ്. ആ ഒരു കാര്യത്തെ, ഒരുപക്ഷെ ആ ഒരു വിധിയെ സാധൂകരിക്കുന്ന രീതിയിലുള്ള വിധി തന്നെയാകും ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും പൂർണ്ണമായ അത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. വിധി പ്രസ്താവത്തിനിടയിൽ നടത്തിയിട്ടുള്ള പരാമർശമാണ്, നിരീക്ഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിജിലൻസ് കോടതി നടപടിയിൽ തെറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൂടി കോടതി പോകുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ നമുക്ക് എത്താം. വിജിലൻസ് വസ്തുതാ റിപ്പോർട്ട് വാങ്ങാനും പരിശോധിക്കാനുമുള്ള അധികാരം ഉണ്ട് എന്നുകൂടി വിലയിരുത്തിയിരിക്കുന്നു കോടതി. ആ വിധത്തിൽ ഉള്ള പരാമർശങ്ങൾ ഇന്ന് നടന്ന വാദത്തിനിടയിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ എസ് പി സുകേഷിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ എടുത്ത നിലപാടിനെ വളരെ നിശിതമായ വിമർശനമാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. അക്കാര്യത്തിൽ കോടതി ഒരു പക്ഷേ അക്കാര്യത്തിൽ മറ്റൊരു നിലപാടെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട് അധികാര പരിധി സംബന്ധിച്ച കാര്യങ്ങളിൽ. പക്ഷേ
വിജിലൻസ് കോടതിയുടെ നടപടിയിൽ തെറ്റില്ല എന്ന് കോടതി ഹൈക്കോടതി വിലയിരുത്തുമ്പോൾ അവിടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരിനെതിരായ മാണിക്കെതിരായ വിധി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും വിധി പ്രസ്താവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിധി പ്രസ്താവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ, പ്രഥമ ദൃശ്യ മാണി കോഴ വാങ്ങി പണം വാങ്ങി എന്നതിന് തെളിവുണ്ട് എന്ന നിരീക്ഷണങ്ങൾ, ഇതിലെ സാക്ഷിമൊഴി അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു വിജിലൻസ് കോടതിയുടെ വിധി പറഞ്ഞത് വിധി വന്നത്. അത്തരം സാഹചര്യങ്ങളെ കൂടി ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഇപ്പോൾ വന്നിട്ടുള്ളത് നിരീക്ഷണങ്ങളാണ്, അതിൻ്റെ പരാമർശങ്ങളാണ്, ഒരുപക്ഷെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി പ്രസ്താവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? സൗമ്യ, വിധി പ്രസ്താവം തുടരുന്നു. ഇതിനിടയിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ വാർത്തകളായി പുറത്തു വരുന്നത്. ഈ പരാമർശങ്ങൾ തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ വിജിലൻസിനും സർക്കാരിനും ഒരു തിരിച്ചടി തന്നെ സൂചിപ്പിക്കുന്ന പരാമർശങ്ങൾ എന്ന് പറയാം. വിജിലൻസ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ നടപടികളിൽ നടപടിക്രമങ്ങളിൽ തെറ്റില്ല എന്ന് കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുണ്ട്. വിജിലൻസ് കോടതിയുടെ നടപടി ശരിവെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണത്. പ്രധാനമായും വസ്തുതാ റിപ്പോർട്ട് വിളിച്ചു വരുത്തി പരിശോധിച്ച വിജിലൻസ് കോടതിയുടെ നടപടി കോടതി ശരിയാണെന്ന്, ഹൈക്കോടതി ശരിയാണെന്ന് പറഞ്ഞിരിക്കും. അതായത് ഐക്യത്തിൽ വസ്തുതാ റിപ്പോർട്ട് പരിശോധിക്കേണ്ട ആവശ്യം കോടതിക്കില്ല, കോടതി അന്തിമ റിപ്പോർട്ട് പരിശോധിച്ചാൽ മതി എന്ന വാദമാണ് പ്രധാനമായും വിജിലൻസ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോടതികളിൽ നടത്തിയ വാദങ്ങളിലും ഒക്കെ വിജിലൻസ് ഉന്നയിച്ചിരുന്ന ഒരു പ്രധാന അന്വേഷണ ഉദ്യോഗം തയ്യാറാക്കുന്ന വസ്തുതാ റിപ്പോർട്ട് അത് ഒരു തരത്തിലും കോടതി പരിശോധിക്കേണ്ട കാര്യമില്ല, കോടതി പരിശോധിക്കേണ്ടത് അന്തിമ റിപ്പോർട്ട് മാത്രമാണ് എന്നതായിരുന്നു വിജിലൻസിന്റെ പ്രധാന വാദം. ആ വാദത്തെ വിധി പ്രസ്താവത്തിന്റെ തുടക്കത്തിൽ തന്നെ കോടതി നിരാകരിച്ചിരിക്കുന്നു. അത് സുപ്രധാനമായ ഒരു കാര്യമായി തന്നെ പറയേണ്ടി വരും. കാരണം വസ്തുതാ റിപ്പോർട്ട് വിളിച്ചു വരുത്തി പരിശോധിക്കാനുള്ള അധികാരം വിചാരണ കോടതിക്കുണ്ട് എന്നാണ് ഹൈക്കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഇത് സർക്കാരിനും വിജിലൻസിനും ഒരു തിരിച്ചടി തന്നെയാണ് എന്ന് പറയാം. കാരണം ഇക്കാര്യത്തിൽ വിജിലൻസിന്റെ ഒരു പ്രധാന വാദത്തെ ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇനി വിധി പ്രസ്താവം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം അതിന്റെ വിശദവിവരങ്ങൾ നൽകാൻ കഴിയും. അവിടെ ഒരു പക്ഷേ സാലി, നമുക്ക് പൂർണ്ണമായ വിധി പ്രസ്താവം വരാനിരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അതായത് വിജിലൻസ് കോടതി നടപടിയിൽ തെറ്റില്ല, വസ്തുതാ വിവര റിപ്പോർട്ട് എന്തുകൊണ്ട് കോടതി പരിശോധിച്ചു എന്ന കാര്യത്തിൽ കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട്, ഈ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വിധി ഒരുപക്ഷെ എന്താകും എന്നൊരു നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിലേക്ക് കൂടി പോകാൻ കഴിയില്ലേ? പൂർണ്ണമായും സർക്കാരിനെതിരായ ഒരു നിലപാട് അല്ലെങ്കിൽ സർക്കാരിനെതിരായ ഒരു വിധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ കാണുന്നത്? സൗമ്യ, അത്തരമൊരു കോടതി വിധി നടത്തി വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുക അത്തരമൊരു നിഗമനങ്ങളിലേക്ക് എത്താനാവില്ല. എങ്കിൽ പോലും കോടതി നടത്തിയ പരാമർശങ്ങൾ അങ്ങേയറ്റം കണ്ണിമുള്ളതാണ്. വിജിലൻസിന്റെ ഏറ്റവും സുപ്രധാനമായ വാദങ്ങളിൽ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, വസ്തുതാ റിപ്പോർട്ട് വിളിച്ചു വരുത്തി പരിശോധിക്കാൻ കോടതിക്ക് വിചാരണ കോടതിക്ക് അധികാരമില്ല എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെയും സർക്കാരിന്റെയും ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള ഒരു വാദം. ആ വാദം കോടതി തള്ളിയിരിക്കുന്നു. വസ്തുതാ റിപ്പോർട്ട് വിളിച്ചു വരുത്തി പരിശോധിക്കാൻ വിചാരണ കോടതിക്ക് അധികാരമുണ്ട് എന്ന് തന്നെയാണ് ഹൈക്കോടതി പ്രത്യേകിച്ച് വിജിലൻസിന്റെ വാദങ്ങൾ. അതിൽ എന്ത് തരത്തിലുള്ളൊരു വാദമാണ് ഇന്ന് നടന്നത്? പ്രത്യേകിച്ച് ഇന്ന് കപിൽ സിബൽ വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പരാമർശങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് തന്നെ വേണോ വിലയിരുത്താൻ? അത്തരത്തിലുള്ളൊരു പൊതുവായൊരു വിമർശനമാണോ ഉയരുന്നത്? സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ നിന്ന് വളരെ മുതിർന്ന ഒരു അഭിഭാഷകനെ ഹൈക്കോടതിയിൽ ഹാജരാക്കി വിജിലൻസ് നടത്തിയ ഈ നിയമയുദ്ധം അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പക്ഷേ അക്കാര്യത്തിലും വിജിലൻസിന്റെ മുഖം രക്ഷിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല ഒരു പ്രധാന വാദത്തിന്റെ കാര്യത്തിലെങ്കിലും എന്ന് ഇപ്പോൾ തെളിയുകയാണ്. അത് വളരെ നിർണായകമാണ് ഈ പരാമർശങ്ങൾ. അത് സൗമ്യ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ അന്തിമ വിധിയിലേക്കുള്ള ഒരു ഒരു ദിശാസൂചനയായി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇത് അല്പസമയത്തിനകം ഇക്കാര്യത്തിൽ വിധി ഇപ്പോൾ വിധി പുറത്തു വന്നുകൊണ്ടിരിക്കും. വിധി വന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച് വിവരം തരും നൽകാൻ കഴിയും. സൗമ്യ, സലീം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്.
വിജിലൻസ് കോടതി നടപടിയിൽ തെറ്റില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസ് കമാൽ പാഷയുടെ വിധി പ്രസ്താവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ ഇതുതന്നെയാണ്. വസ്തുതാ വിവര റിപ്പോർട്ട് വാങ്ങാനും അത് പരിശോധിക്കാനും കോടതിക്ക് അധികാരമുണ്ട്. വിജിലൻസ് കോടതി നടപടിയിൽ തെറ്റില്ല എന്ന് പറയുമ്പോൾ ഏത് തരത്തിലായിരിക്കും വിധി, പൂർണ്ണമായ ഒരു വിധി ഉണ്ടാവുക എന്നതിന് അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിധി പ്രസ്താവം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി വളരെ സുപ്രധാനമാണ്. ദിനകർ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. ദിനകർ, വിജിലൻസ് കോടതിയെ സമീപിച്ചതുപോലും അതിൽ പോലും വലിയൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയ തിരിച്ചടി അല്ല എന്ന് കെ എം മാണിയും മുഖ്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നു എങ്കിൽ കൂടി കേസ് വിജിലൻസ് കോടതിയിൽ എത്തും. ഒരുപക്ഷെ അതിന് മുൻപോട്ടുള്ള കാര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ ഇന്നിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഹൈക്കോടതി വിധി ഒക്കെ എങ്ങനെയായിരിക്കും രാഷ്ട്രീയ കേരളത്തെ, പ്രത്യേകിച്ച് യു ഡി എഫ് രാഷ്ട്രീയത്തെ, മാണി രാഷ്ട്രീയത്തെ ഒക്കെ ബാധിക്കുക? സൗമ്യ, തീർച്ചയായും വിജിലൻസ് കോടതി നടപടികൾ തെറ്റില്ല എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരുപക്ഷെ അത് വിധിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ വിജിലൻസിന് എതിരായി ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിച്ചാൽ, ഉത്തരവ് ഹൈക്കോടതി സ്വീകരിച്ചാൽ, അതായത് വിജിലൻസ് കോടതിയുടെ നടപടികൾ ശരിയായിരുന്നു, തുടരന്വേഷണം ആവാം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ, അത് സ്വാഭാവികമായും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിതെളിക്കും. അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഇടവയ്ക്കും. അതോടൊപ്പം തന്നെ മാണി രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. കാരണം ഘടകകക്ഷി നേതാക്കൾ പലരും മാണിക്കെതിരെ വെടിപൊട്ടിച്ചു തുടങ്ങിയത് അതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. RSP നേതാവ് എ അസീസ് ഇക്കാര്യം വ്യക്തമായ സൂചനകൾ നൽകുന്നു. പ്രേമചന്ദ്രൻ വ്യക്തമായ സൂചനകൾ നൽകുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗം നേതാക്കൾ, പ്രമുഖരായിട്ടുള്ള ഒരു വിഭാഗം നേതാക്കൾ മാണിക്കെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്യുന്നു. ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് കെ എം മാണി രാജിവെക്കേണ്ടി വരും. അതായത് ഹൈക്കോടതി വിജിലൻസ് കോടതിയുടെ നിലപാടുകൾ ശരിവെച്ചാൽ, തുടരന്വേഷണം എന്ന നിലപാട് ശരിവെച്ചാൽ, സ്വാഭാവികമായും മാണി രാജിവെക്കേണ്ടി വരും എന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതേസമയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാട് വളരെ പ്രസക്തവുമാണ്. കെ എം മാണിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി ഇതുവരെയും തുടർന്ന് വന്നിരുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കെ എം മാണിയെ സംരക്ഷിച്ച് കൂടെ നിർത്തുക, അതല്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേടേണ്ടി വരും എന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കണക്കുകൂട്ടിയിരുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കളും ഗ്രൂപ്പുകളും ഒക്കെയും ഉമ്മൻചാണ്ടിക്കൊപ്പം സംയമനം പാലിച്ച് നിൽക്കുകയായിരുന്നു. എങ്കിൽ പോലും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ ചില പരാമർശങ്ങൾ മറ്റ് ഘടകകക്ഷി നേതാക്കളിൽ നിന്നും കോൺഗ്രസിൻ്റെ സമന്വരായിട്ടുള്ള നേതാക്കളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്വീകരിച്ച നിലപാട് വ്യക്തമാണ്. തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം മുൻനിർത്തി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു വസ്തുത, തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല, ആഴത്തിലുള്ള ഒരു ശസ്ത്രക്രിയ ആവശ്യമാണ് എന്നത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് കെ എം മാണിയുടെ രാജി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിലപാട് ഇതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിരിക്കുന്ന വലിയ തിരിച്ചടി, തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന വലിയ ഒരു തിരിച്ചടി, വലിയൊരു പരാജയം UDF സംവിധാനത്തെ ശിഥിലമാക്കും എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയുന്നു. തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ RSPയും ജനതാദൾ യുവും വീരേന്ദ്രകുമാർ പക്ഷവും UDF മുന്നണി വിടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കെ എം മാണിയെ കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഒപ്പം ന്യൂനപക്ഷങ്ങളെ, ഒരു വിഭാഗത്തെ കൂടെ നിർത്തണമെങ്കിൽ കെ എം മാണിയെ കൂടെ നിർത്തിയേ തീരൂ. അതല്ല എങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കോട്ടയം ഉൾപ്പെടെ, ഇടുക്കി ഉൾപ്പെടെ ഉള്ള ജില്ലകളിൽ വലിയ തിരിച്ചടി നേടേണ്ടി വരും എന്ന് അദ്ദേഹം ഭയക്കുകയും ചെയ്യുന്നു. കെ എം മാണിയെ മന്ത്രിസ്ഥാനത്തു നിന്നും നീക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് MLA മാർ ഒന്നടങ്കം രാജിവെക്കുന്നൊരു സാഹചര്യം ഉടലെടുത്തേക്കാം. അതല്ല എങ്കിൽ PJ ജോസഫ് ഇക്കാര്യത്തിൽ തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം ഉടലെടുത്തേക്കാം. എന്തായാലും കോൺഗ്രസിനുള്ളിൽ വളരെ കലുഷിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് കോടതി വിധിയെ അനുസരിച്ചായിരിക്കുകയും ചെയ്യും. കെ എം മാണി രാജിവെക്കണമെന്നുള്ള ആവശ്യം പ്രതിപക്ഷം നേരത്തെ തന്നെ ശക്തമായി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഏതു വിധേനയും അധികാരത്തിൽ തുടരുക, പരമാവധി മുന്നോട്ട് പോവുക എന്നുള്ള തന്ത്രമാണ് കെ എം മാണി പരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ നിയമസഭാ കക്ഷി യോഗവും ചേർന്നിരുന്നു, പാർലമെൻ്ററി പാർട്ടി യോഗവും ചേർന്നിരുന്നു. അതിൽ എടുത്ത നിലപാട് കോടതി വിധി അന്തിമമായി വരട്ടെ, കോടതിയുടെ നിലപാട് എന്ത് എന്ന് അറിയട്ടെ, അതിനുശേഷം നിലപാട് സ്വീകരിക്കാം എന്നതാണ് അവർ വ്യക്തമാക്കിയത്. അപ്പോൾ പോലും PJ ജോസഫ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ
സമന്വയരായിട്ടുള്ള നേതാവ് പി ജെ ജോസഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ബാർകോഴ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ബാർകോഴയും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് പി ജെ ജോസഫ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തന്നെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കൾക്കും കെ എം മാണി മാറി നിൽക്കണം, അന്തിമ വിധി അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അത് ചില നേതാക്കൾ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിലും ഒപ്പം യു ഡി എഫിലും ഈ കോടതി വിധി സൃഷ്ടിക്കാൻ പോകുന്ന പരിണത ഫലങ്ങൾ വളരെ വലുതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു പക്ഷേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ മാറി നിൽക്കണം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കൂടായകയുമില്ല. 11-12 തീയതികളിൽ കെ പി സി സി നേതൃയോഗവും തിരുവനന്തപുരത്ത് ചേർന്നുണ്ട്. ആ യോഗത്തിൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും വലിയ വിമർശനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നേതാക്കൾ അത്തരത്തിലുള്ള ചില സൂചനകൾ രഹസ്യമായി നൽകുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കെ എം മാണിയെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് എന്നുള്ള ഒരു നിലപാട് നേതൃത്വത്തിൽ പരക്കെയുണ്ട്. പലരും തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രം മൗനം അവലംബിക്കുകയായിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നതും. ഒരു പക്ഷേ 11-12 തീയതികളിൽ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വാദം ഉയർന്നു വരാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ ശക്തമായ വാദങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുമുണ്ട്. സൗമ്യ, ഒരുപക്ഷെ വിജിലൻസ് കോടതിയുടെ വിധി കൂടി പരിശോധിച്ചാൽ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വിജിലൻസ് ഹൈക്കോടതിയെ സമീപിച്ച ഒരു പശ്ചാത്തലം നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. വിധി വിപരീതമായാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന വലിയൊരു ആശങ്ക പൊതുവിൽ യു ഡി എഫ് ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. മാണിയും ആ വിധത്തിൽ ഭയപ്പെട്ടിരുന്നു. ഈ ഘട്ടത്തിൽ കോടതിയിൽ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു വിജിലൻസ് കോടതിയുടെ വിധി എന്നുകൂടി പരിശോധിച്ചാൽ ദിനകർ? തീർച്ചയായും സൗമ്യ, വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ വിജിലൻസ് ഡയറക്ടറേറ്റിൻ്റെ പ്രവർത്തനം തന്നെ താറുമാറാകുന്ന ഒരവസ്ഥയിലേക്ക് ആണ് വിജിലൻസ് കോടതിയുടെ നിലപാട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് ഹൈക്കോടതിയെ സമീപിച്ചത്. അത്തരം പരാമർശങ്ങൾ അല്ലെങ്കിൽ വിജിലൻസ് ഡയറക്ടർക്കെതിരെ വിജിലൻസിനെതിരെ ഉള്ള പരാമർശങ്ങൾ നീക്കിക്കിട്ടണം, അത് വിജിലൻസിൻ്റെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിജിലൻസ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിജിലൻസ് കോടതിയുടെ നിലപാടുകൾക്ക് സ്റ്റേ അനുവദിക്കണമെന്നുള്ള ആവശ്യവും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ അധികാരപരിധി അംഗീകരിച്ച് കിട്ടുന്നതിൻ്റെ മറവിൽ കെ എം മാണിയെ സംരക്ഷിക്കാനുള്ള നീക്കമായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അവിടെ നിന്നും തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും കെ എം മാണിക്ക് രാജിയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതല്ല, മാണി വീണ്ടും അധികാരത്തിൽ തന്നെ തുടരുകയാണ് എങ്കിൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും അത് യു ഡി എഫിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുന്ന ഒരു പശ്ചാത്തലം കൂടി നിൽക്കുന്നു. ഒപ്പം 30 നവംബർ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുന്ന ഒരു സാഹചര്യം കൂടി. ഇതൊക്കെയും കണക്കിലെടുക്കുമ്പോൾ പ്രതിപക്ഷം ശക്തമായ നിലപാടുമായി രംഗത്തെത്തും. മാണിക്കെതിരെ യു ഡി എഫ് സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരും. സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു യാതൊരു വിധത്തിലുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ല. ഒരു പക്ഷേ മാണിയുടെ രാജി തന്നെ ആവശ്യപ്പെടാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായി തീരും എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് ഘടകകക്ഷി നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുതന്നെയാണ്, കോടതി വിധി തിരിച്ചടി ഉണ്ടാക്കുകയാണ് എങ്കിൽ തീർച്ചയായും മാണി മാറി നിൽക്കണം എന്നുള്ള ആവശ്യം ഘടകകക്ഷി നേതാക്കൾ മുന്നോട്ട് വയ്ക്കും. അതല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുകയില്ല എന്നതായിരിക്കും ഇവർ സ്വീകരിക്കുന്ന നിലപാട്. അതേസമയം കെ എം മാണി ഗ്രൂപ്പിനെ പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിന് തയ്യാറാവുകയുമില്ല. അങ്ങനെ പരിശോധിക്കുമ്പോൾ കെ എം മാണി മാറി നിന്നുകൊണ്ട് മറ്റൊരാൾക്ക് പകരം ചുമതല നൽകിക്കൊണ്ട് ഉള്ള ഒരു സാധ്യതയായിരിക്കും ആരായുക. ആ രീതിയിൽ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷേ പി ജെ ജോസഫിനെ മന്ത്രിസ്ഥാനത്ത് ധനകാര്യ വകുപ്പ് നൽകിക്കൊണ്ടായിരിക്കും ഒരുപക്ഷേ നീക്കം നടത്തുക. അതല്ലെങ്കിൽ ചീഫ് ഇപ്പോൾ തോമസ് ഉണ്ണിയാടന് അത്തരത്തിൽ ഒരു ധനമന്ത്രി വകുപ്പിൻ്റെ ധനവകുപ്പിൻ്റെ ചുമതല കൊടുത്തുകൊണ്ടായിരിക്കും നീക്കം നടത്തുക. അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും, അതിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും യു ഡി എഫ് പ്രതിരോധത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഘടകകക്ഷി നേതാക്കൾ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നതിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. പക്ഷേ ദിനകർ, ഇവിടെ മാണി എടുത്തിട്ടുള്ള നിലപാടുകൾ അത് വളരെ സുപ്രധാനമല്ലേ? പ്രത്യേകിച്ച് ഇത്ര വലിയ തിരിച്ചടികൾ ഉണ്ടായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഹൈക്കോടതിയുടെ നിരീക്ഷണം പോലും ഈ വലിയ രീതിയിൽ പ്രതികൂലമായി മാണിയെ ബാധിക്കത്തക്ക രീതിയിലുണ്ടായി. അപ്പോഴും റിസൾട്ട് വന്നതിന് ശേഷം മാണി പ്രതികരിച്ചത് പാലായും കോട്ടയവും തനിക്കൊപ്പമാണല്ലോ എന്ന ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ്.
അവിടെ മാണി അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ പാർട്ടി യു ഡി എഫിനുള്ളിൽ വലിയ സ്വരം ഇതിനെതിരെ എതിരായി മാണിയുടെ രാജി ആവശ്യപ്പെടണമെന്ന നിലപാടിലേക്ക് വരുന്നു. ഹസൻ പോലും അത്തരത്തിലുള്ള സൂചനകൾ നൽകിക്കൊണ്ട് സംസാരിക്കുന്നു. ചെന്നിത്തലയുടെ വാക്കുകൾ വരുന്നു. പക്ഷെ അവിടെ മാണി പുറത്തായാൽ കെ ബാബു അടക്കമുള്ളവർ ഇതിലേക്ക് വലിച്ചെടുക്കപ്പെടും, അവരുടെ പേരുകൾ അടക്കം വലിച്ചെടുക്കപ്പെടും എന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു. ഇത്തരം കാര്യങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും യു ഡി എഫ് രാഷ്ട്രീയം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, ഓവർകം ചെയ്യുക? തീർച്ചയായും സൗമ്യ, ഇക്കാര്യത്തിൽ കെ എം മാണിക്ക് കെ എം മാണിയുടെ ധൈര്യം എന്ന് പറയുന്നത് കോടതിയിൽ നിന്നും എതിരായിട്ടുള്ള പരാമർശം ഉണ്ടായാൽ, അതല്ല വിജിലൻസ് കോടതി നിലപാടുകൾ ഹൈക്കോടതി ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ താൻ രാജിവെക്കേണ്ടുന്ന സാഹചര്യവും കൂടി ഉടലെടുത്താൽ മന്ത്രിസഭ തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ രാജിവെക്കേണ്ടി വന്നാൽ മന്ത്രിസഭ തന്നെയും രാജിവെക്കുക എന്നുള്ള നിലപാടായിരിക്കും ഒരുപക്ഷെ കെ എം മാണി സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് എത്തിച്ചേർന്നാൽ ഒരുപക്ഷെ എന്ത് നിലപാടായിരിക്കും യു ഡി എഫും സ്വീകരിക്കുക എന്നുള്ളത് വലിയ വിഷയം തന്നെയാണ്. ഫലത്തിൽ യു ഡി എഫും ഒപ്പം കോൺഗ്രസും ചെകുത്താനും കടലിനും ഇടയിൽപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വശത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു. അപ്പോൾ കെ എം മാണിയെ സംരക്ഷിച്ച് അത് വലിയ തിരിച്ചടിക്ക് ഇടയാക്കും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകാൻ ഇടയാക്കിയത് കെ എം മാണിക്കെതിരായി ഉയർന്നു വന്ന ബാർക്കോഴ ആരോപണം ആണ്, അല്ലെങ്കിൽ ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി കണ്ടെത്തിയ നിഗമനങ്ങൾ തന്നെയാണ് തിരിച്ചടി ഉണ്ടാക്കിയത് എന്നുള്ളത് യു ഡി എഫും കോൺഗ്രസും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. പരസ്യമായി അവർ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എങ്കിൽ കൂടിയും അത് ഉറപ്പാണ്. പക്ഷേ മറിച്ച് മാണിയെ നിലനിർത്തിക്കൊണ്ട് മാണിയെ ഒഴിവാക്കാനുള്ള തീരുമാനമാണ് കൈക്കൊള്ളുക എങ്കിൽ അത് മാണി ഒരുപക്ഷെ മന്ത്രിസഭ തന്നെ നിലംപതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും നിലപാടുകൾക്കപ്പുറം ഹൈക്കമാൻഡിൻ്റെ നിലപാടുകൾ കൂടി, എ കെ ആൻ്റണിയുടെ നിലപാടുകൾ കൂടി ഇക്കാര്യത്തിൽ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മാണിയെ കോടതി വിധി എതിരാവുകയാണെങ്കിൽ മാണിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിട്ടുള്ള കാര്യമാകും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ ഒരു അന്തിമ ഈ ഘട്ടത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക എന്നത് വ്യക്തമാണ്. ഇന്ന് നേതാക്കൾ ആരും തന്നെ തലസ്ഥാന ജില്ലയിൽ ഇല്ല എന്നതും ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ കോടതി വിധി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാലോചനകൾക്കായി വൈകുന്നേരത്തോടുകൂടി ഇവർ എത്തിച്ചേരാം. അതിനുശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. നേരത്തെ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനും തൻ്റെ നിലപാട് പറയാതെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തി താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ധാർമ്മികത, വ്യക്തി അധിഷ്ഠിതമാണ് ധാർമ്മികത എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനർത്ഥം കെ എം മാണി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കെ എം മാണിയാണ് എടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. എന്നാൽ പോലും അഴിമതിക്കെതിരെ ശക്തിയുക്തം പോരാടുന്ന വി എം സുധീരൻ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ അർദ്ധഗർഭമായ മൗനം പാലിക്കുന്നു എന്നതും ചോദ്യമായി അവശേഷിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ 11-12 തീയതികളിൽ പാർട്ടി ഫോറത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കാൻ ഉള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ശക്തമായി രംഗത്ത് വരും എന്നത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തുടക്കത്തിൽ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒരു കരാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തം. 2 വർഷം, അവസാനത്തെ 2 വർഷം ചെന്നിത്തലയ്ക്ക് നൽകണം എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു.